ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് ഷെയ്ഖ് സായിദ് ഡെസേർട്ട് ലേണിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിനകത്തേക്കാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ സൂവിൻ്റെ മറ്റൊരു പാർട്ടായിട്ടാണ് ഇത് ചെയ്യണത്. കാര്യം സൂവിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ചോദിച്ചപ്പോഴാണ് അറിയണത് ഇങ്ങനെ ഒരു ചെറിയൊരു മ്യൂസിയം പോലെ ഇവർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ അതിനകത്ത് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും അതിനകത്ത് കയറിയിട്ട് അതിലെ കാഴ്ചകളൊന്നും കണ്ടിട്ട് വരാം. ഇപ്പം തന്നെ ഒരു ഗുഹ പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് കയറുകയാണ്. അപ്പം കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ഒരു ആടിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെ അതിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. ഇനി ഇവിടെ ഒരു പല്ലി. അവിടെ ഒരു എട്ടുകാലിനെ പോലത്തെ ഒരു സാധനമുണ്ട്. നമ്മ മമ്മി സിനിമ എന്നാണ് അതിനകത്ത് കാണുന്നത്. വണ്ടിന്റെ രൂപത്തിലുള്ള സംഭവമാണ്. ഒരു രക്ഷയില്ല, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫോക്സ്. ക്ലിയർ അല്ല കാര്യങ്ങൾ, ഇരുട്ടാണ് ഇവിടെ. ഒരു ഗുഹട ഷേപ്പ് ആക്കിയിട്ടാണ് കണ്ടിട്ടേ, നല്ല ഇരുട്ടായിട്ടിരിക്കുകയാണ്. പിന്നെ കുറേ വവ്വാലിനെ പോലത്തെ ഗടിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് കയറാൻ നേരത്ത് വവ്വാലിങ്ങനെ പറന്നു പോകണ പോലത്തെ ഒരു സൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തോ സെൻസറായിട്ട് സെറ്റ് ചെയ്തേക്കാണെന്ന് തോന്നുന്നു. കാര്യം നമ്മൾ ഇതിനകത്ത് കയറി കഴിയാൻ നേരത്താണ് അത് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇതിനകത്തൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിനകത്തുകൂടി ഇങ്ങനെ പറന്നു പോകണ പോലെയാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു സ്നേക്ക് ഉണ്ട്. ഞാനൊന്ന് ടോർച്ച് സെറ്റാക്കണം കേട്ടോ. ഇവിടെ ഇരിപ്പുണ്ടതാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു നല്ലൊരു മനോഹരമായിട്ട് വേറെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡാം വെച്ചിട്ട് ഒരു വെള്ളച്ചാട്ടം, അതായത് ഒരു മലയുടെ മേലിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന മാറ്റൊരു ഷേപ്പാണ് ഉണ്ടാക്കിയത്. നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവർ. പിന്നെ ഇവിടെ രണ്ട് മാനിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ മാർബിൾസാണിത്. അവരങ്ങനെ മെൻഷൻ ചെയ്തേക്കണത്, ഇവർ ഇവിടുത്തെ റോക്കൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയേക്കണതാണത്. പല തരത്തിലുള്ള പല കളേഴ്സിലുള്ള മാർബിൾസ്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോരോ മണ്ണിൻ്റെ കളേഴ്സാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ അലൈൻ്റെ ഉണ്ട്, ഇയർ അലൈൻ. അതിൻ്റെ സാൻഡിൻ്റെ കളറാണ് ഈ കാണുന്നത്. അങ്ങനെ പലതരത്തിലുള്ള കളേഴ്സ് അവർ ഇവിടെ വെച്ചിട്ടുണ്ട്. നിയർ ദുബായ് യു എ. പിന്നെ ഇവിടെ ഇവിടുത്തെ കടലിൽ നിന്ന് കടലിന് അടിയിലുള്ള ഓരോരോ ജീവികളാണ്.
എന്നാ ഒരു ബ്ലൂ വെയിലിൻ്റെ ഒരു ബോണാണ് ഈ കാണുന്നത്, ബ്ലൂ വെയിലിൻ്റെ ബോണ്. ഇത് എലിഫൻറ്റിൻ്റെ ബോണും സ്കള്ളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു എലിഫൻറ്റിൻ്റെ ഒരു നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഒരു പിക്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ്സാണത്, ഓരോരോ ചെറിയ ടൈൽസ് പോലെയാണ് സെറ്റ് ചെയ്തേക്കണത്. ഗ്ലാസ് നല്ല സൂപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ എല്ലായിടത്തും തന്നെ മൃഗങ്ങളുടെ സൗണ്ടും പിന്നെ കിളികളുടെ ശബ്ദങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഒരു ഒട്ടക പക്ഷി, പിന്നെ രണ്ട് ബേർഡ്സ്, ഇതെല്ലാം ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ നല്ല ഒറിജിനാലിറ്റി പോലെ തന്നെ ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ അവർ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്തൊരു കീരി ഇരിപ്പുണ്ട്. വാവ്, നിങ്ങൾ വേറൊരു സൂപ്പർ സീൻ കാണിച്ചല്ലോ. ഒരു പുള്ളിപ്പുലിയാണ്, അതൊരു മാനിനെ പിടിച്ചിട്ടുണ്ടല്ലോ, മാനിൻ്റെ പകുതി അത് ഭക്ഷിച്ചിട്ട് ഉള്ള പീസാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഫാൽക്കൻ ഉണ്ട്, പരുന്ത്. സൂപ്പർ ഉണ്ട് കേട്ടോ. നമുക്ക് മേലിലേക്ക് ഒന്ന് കേറാം. മ്യൂസിയം സെറ്റാക്കിയിരിക്കണം. നമ്മള് നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു മാനിൻ്റെ സ്റ്റാച്ചു ആണ്. പിന്നെ ഇവിടെയും കുറേ മൃഗങ്ങൾ, ഇവിടുത്തെ ഫാൽക്കൻ്റെ സ്റ്റാച്ചൂസൊക്കെ ഉണ്ട്. ഇനി അകത്തേക്കല്ല. ഇവിടെ ഒരു ഫോക്സ്, എലി, ഒരു കാടയും കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കണ. ഓക്കെ, എന്ത് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പോലെ തന്നെ ഇരിക്കണം. അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തതാണ്. ഇവിടെ ഒരു മാന് കൂടെ കിടപ്പുണ്ട്. ഓ, തണ്ണിമത്തെ എന്താ സുഖം കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു എലിയും ഉണ്ട് കേട്ടോ. തണ്ണിമത്തൻ വേറെ എന്തോ ഒരു മത്തനാണ്, അത് ഭക്ഷിച്ചിട്ട് അതിൻ്റെ പകുതി കട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രീ, അതിൻ്റെ പുറത്തൊരു ഫാൽക്കണ വല്ല മൂങ്ങിയല്ലാത്തൊരു പക്ഷിയാണ് നിൽക്കുന്നത്.
അപ്പം ഇതിൻ്റെ മേലെ ഒരു പൂച്ചയും കൂടി ഇരിപ്പുണ്ട്. കാട്ടുപൂച്ചയാണ്, കാട്ടുപൂച്ച. ഇത്രയൊക്കെ ഉള്ളു മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ. പിന്നെ നമുക്ക് നേരെ താഴേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വീഡിയോ വരുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.